Plachimada Tribunal will pinvalikkanamenna Kendra Sarkarinte nirdeshathil prathishedhichu samaram shakthamakkumennu samarasamithi. Parliament sammelanam aarambikkumbol Dillil prakshobham nadathanaanu samarasamithi theerumanichittullathu. Ennal kathu labhichittum maunam palichu Mukhyamantri Umman Chandy Kendrathe sahayikkunna nilapadaanu sweekarikkunnathennum samarasamithi kuttappeduthi. Plachimada Vishayathil MP Rajesh MP Parliamentil unnayicha chodyathinulla marupadiyilanu Samsthana Sarkarinode Plachimada Tribunal Bill pinvalikkanamennu aavashyappettathayi Kendra Abhyanthara Mantri Rajnath Singh vyaktamakkiyittullathu. 2014 December 1-inaanu Bill pinvalikkanamennu aavashyappettu kathayachathu. Deshiya Harita Tribunalinte vyavasthakalil ninnum billinu vairudhyamundennum ikkaryathil tribunal roopeekarikkan Samsthana Sarkarinu avakashamillennum choondikattiyaanu Kendrathinte nadapadi. എന്നാൽ കത്ത് ലഭിച്ചിട്ടും ഇക്കാര്യം മറച്ചുവെച്ച് കേന്ദ്രം വിശദീകരണം മാത്രമാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് MP രാജേഷ് ആരോപിച്ചു. നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ ബിൽ നടപ്പിലാക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കണമെന്നും MP രാജേഷ് ആവശ്യപ്പെട്ടു. ഡിസംബർ 1-ാം തീയതി തന്നെ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗവൺമെന്റിന് കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 മാസമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരികയും വിവാദം ഉയർന്നു വരികയും ഒക്കെ ചെയ്തപ്പോഴും സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ മറുപടി ബില്ല് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നല്ല, വിശദീകരണം ചോദിച്ചു എന്ന് മാത്രമാണ്. 2011 ഏപ്രിൽ 6-ഇനാണ് കൊക്കക്കോളയിൽ നിന്നും നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനായി പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ പാസാക്കിയത്. 216 കോടി രൂപയുടെ നഷ്ടം കമ്പനി മൂലം പ്ലാച്ചിമടയിൽ ഉണ്ടായി എന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി. റിപ്പോർട്ടർ പാലക്കാട്.